ബാർക്കോഴയിലെ ബിജു രമേശിന്റെ വെളിപ്പെടുത്തലിൽ പ്രതിപക്ഷ നേതാവ് കുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തലയ്ക്കെതിരെ അന്വേഷണത്തിന് സ്പീക്കർ അനുമതി നൽകിയിരിക്കുന്നു. വിജിലൻസിന് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കെ എം ഷാജിക്കും അന്വേഷണം നടത്താനുള്ള ഒരു അനുമതി ഇപ്പോൾ സ്പീക്കർ നൽകി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ സതീശന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഒപ്പം ധനകാര്യമന്ത്രി തോമസ് ഐസക്ക് ചട്ടലംഘനം നടത്തിയോ ഈ അവകാശ ലംഘനം ഒക്കെ നടത്തിയോ എന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല. ഈ വാർത്ത നമുക്കൊന്ന് കണ്ടിട്ട് വരാം. വാർത്തയിലെ വാസ്തവം ബാർക്കോഴയിലെ ബിജു രമേശിന്റെ വെളിപ്പെടുത്തലിൽ പ്രതിപക്ഷ നേതാവിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് സ്പീക്കറുടെ അനുമതി. സ്പീക്കർ സർക്കാരിന്റെ പാവയെന്ന് രമേശ് ചെന്നിത്തല. അന്വേഷണം രാഷ്ട്രീയ പ്രേരിതം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കെ എം ഷാജിക്കെതിരായ വിജിലൻസ് അന്വേഷണത്തിനും അനുമതി നൽകി സ്പീക്കർ. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട പരാതിയിൽ വി ഡി സതീശൻ എം എൽ എക്കെതിരായ അന്വേഷണ ആവശ്യത്തിൽ തീരുമാനം നാളെ. ധനമന്ത്രിക്കെതിരായ അവകാശ ലംഘന പരാതിയിലും സ്പീക്കർ നാളെ തീരുമാനം അറിയിക്കും. പരാതി പ്രിവിലേജ് കമ്മിറ്റിക്ക് കൈമാറിയേക്കും. ഈ വാർത്ത ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തത് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ ആണ്. വി എ ഗിരീഷ് നമുക്കൊപ്പം ചേരുന്നു. ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി തിരുവനന്തപുരത്ത് നിന്നും വി എ ഗിരീഷ് ഈ വാർത്ത നമ്മളോട് പങ്കുവെക്കാനായിട്ട് എത്തുന്നു. വെൽക്കം ഗിരീഷ്. ഗിരീഷ് എത്തിക്കഴിഞ്ഞു. ഗിരീഷെ, ഇന്നിപ്പോ ഈ സ്പീക്കർ അനുമതി കൊടുത്തിരിക്കുന്നത് പ്രധാനമായും രമേശ് ചെന്നിത്തലയ്ക്കെതിരായിട്ടുള്ള വിജിലൻസ് കേസ് ബാർക്കോഴ കേസിൽ, ഒപ്പം കെ എം ഷാജിക്കെതിരായിട്ട് അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട വിജിലൻസ് കേസ് വിജിലൻസ് അന്വേഷണം തുടരാമെന്നാണ്. അതേസമയം വി ഡി എസ് സതീശനെതിരായിട്ടുള്ള കേസ്, പുനർജനിയുമായി ബന്ധപ്പെട്ട കേസ്, ധനമന്ത്രിക്കെതിരായിട്ടുള്ള ഈ പ്രിവിലേജ് വയലേറ്റ് ചെയ്തു എന്നുള്ള കേസ്, ഇക്കാര്യത്തിൽ തീരുമാനമായില്ലല്ലോ. എന്താണ്, ഏതൊക്കെ കാര്യങ്ങൾക്കാണ് പ്രധാനമായിട്ടും ഇന്ന് സ്പീക്കർ അനുമതി കൊടുത്തിരിക്കുന്നത്? അരുൺകുമാർ, സ്പീക്കറെ കാത്ത് നിരവധി ഇത്തരത്തിലുള്ള അനുവാദത്തിനുള്ള അപേക്ഷകളാണ് സ്പീക്കറുടെ മുന്നിലുണ്ടായിരുന്നത്. സ്പീക്കർ ഈ കോൺഫറൻസിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് തിരിച്ചെത്തിയത്. ഇക്കാര്യത്തിൽ അദ്ദേഹം ഇന്ന് തന്നെ പരിശോധന നടത്തുകയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരായ വിജിലൻസ് അന്വേഷണത്തിന് അനുമതി നൽകുകയും ചെയ്തു. കാരണം ഈ സംഭവം നടക്കുമ്പോൾ, ഈ കോഴ കൊടുത്തു എന്ന് പറയുന്ന സംഭവം നടക്കുമ്പോൾ ഇദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു, എം എൽ എ ആയിരുന്നു. എന്നാൽ അദ്ദേഹം മന്ത്രിയായിരുന്നില്ല. അതിനാൽ തന്നെ ഗവർണറുടെ അനുമതി ഇക്കാര്യത്തിൽ ആവശ്യമില്ല എന്ന സ്പീക്കർക്ക് നിയമോപദേശം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്പീക്കർ ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. ബാർ ഉടമ ബിജു രമേശിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കേസ് മുന്നോട്ട് വരികയും ചെയ്തത്. ഇക്കാര്യത്തിൽ വിജിലൻസിന്റെ തുടർ നീക്കങ്ങളാണ് ഏറ്റവും നിർണായകം. കാരണം വിജിലൻസ് ഇക്കാര്യത്തിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് കേസുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നാളെ തന്നെ വിജിലൻസ് ഇക്കാര്യത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും. അതിനുശേഷമായിരിക്കും ഇതുമായി തുടർന്നുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോവുക. മറ്റൊന്ന്, കെ എം ഷാജിക്കെതിരെയുള്ള പരാതിയിലുള്ള ഇതേപോലെ കേസെടുക്കുന്ന വിജിലൻസിന്റെ കേസെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതിയായിരുന്നു. ഇതും അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടായിരുന്നു കെ എം ഷാജിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു പരാതി ഉയർന്നതും ഇപ്പോൾ സ്പീക്കർ അതിന് അനുമതി നൽകിയതും. എന്നാൽ മറ്റു രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. വി ഡി സതീശിനെതിരെയുള്ള ഇത്തരത്തിലുള്ള വിജിലൻസ് അന്വേഷണത്തിനുള്ള അപേക്ഷ അദ്ദേഹം പെൻഡിംഗിൽ വെച്ചിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ നാളെ ഒരുപക്ഷെ ചിലപ്പോൾ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായേക്കും. അതോടൊപ്പം തന്നെ ഈ ധനമന്ത്രിക്കെതിരെയുള്ള പ്രതിപക്ഷം ഉന്നയിച്ച ഏറ്റവും ഗൗരവമായ ഒരു ആരോപണം, അതായത് സി എ ജി റിപ്പോർട്ട് ചോർത്തി മാധ്യമങ്ങൾക്ക് നൽകി എന്ന ഒരു ആരോപണമുണ്ട്. ഇക്കാര്യത്തിലും തീരുമാനം ഇന്നെടുത്തിട്ടില്ല. ഇതിലും ധനമന്ത്രിയുടെ വിശദീകരണം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ ഇത് എത്തിക്സ് കമ്മിറ്റിക്ക് വിടാനായിരിക്കും സാധ്യത. അരുൺകുമാർ, റൈറ്റ്. വി എ ഗിരീഷ് എന്തായാലും തിരുവനന്തപുരത്തേക്ക് മടങ്ങുന്നു. ഓക്കെ, താങ്ക് യു ഗിരീഷ് കുമാർ. ഗുഡ് നൈറ്റ്.